സ്പോട്ട് ലൈവിന് പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ഗേറ്റിന് മുന്നിൽ CPM സ്ഥാപിച്ച കൊടിമരം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മാസങ്ങളായി ഓഫീസുകൾ മാറി മാറി കയറിയിറങ്ങിയവരാണ് ആലപ്പുഴ ചേർത്തല മരുത്തൂർ വെട്ട സ്വദേശി അഞ്ജലിയും കുടുംബവും. പരാതി പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടും പരിഹാരമൊന്നും ഉണ്ടായില്ല. 7 മാസമായി സാധനങ്ങൾ ഇറക്കാനാകാതെ വീടിന്റെ നിർമ്മാണം കൂടി മുടങ്ങിയതോടെ അഞ്ജലിയും മറ്റു ബന്ധുക്കളായ സ്ത്രീകളും ചേർന്ന് കൊടിമരം സ്വയം പിഴുതെടുത്തു മാറ്റി. സ്ത്രീകളും ചേർന്ന് കൊടിമരം സ്ത്രീകൾ പിഴുതെടുക്കുന്ന കൊടിമരവും അതിനെ തടയുന്ന CPM വാർഡ് കൗൺസിലറുടെ ദൃശ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. സ്ഥാപിച്ചതാണ്. രക്തസാക്ഷി വാരാചരണത്തോടനുബന്ധിച്ചാണ് അവര് കൊടിമര ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. നമ്മളുടേതായ വീട് പണിയുടെ ആവശ്യം വന്നപ്പോഴത്തേക്ക് അത് സൈഡിലോട്ട് മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒന്ന് മാറ്റിത്തരണം, നാളെ സാധനങ്ങൾ വരും, കല്ലൊക്കെ വരും, മാറ്റിത്തരണമെന്ന് പറഞ്ഞപ്പോഴാണ് അത് അവര് പറ്റത്തില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞത്. അതെ, ഞങ്ങൾ CPM തന്നെ ആദ്യം സമീപിച്ചത്. LC സെക്രട്ടറിനെ പോയി കണ്ടു, ഏരിയയിൽ പോയി കണ്ടു, നാസർ സാറിനെ പോയി കണ്ടു. അവരൊക്കെ പറയുന്നത് പിന്നെ അത് ഒരു വാശിപ്പുറത്തുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി, അവിടെ പരിഹാരം കണ്ടില്ല. കൊടിമരം മാറ്റുക എന്നത് നമ്മുടെ ആവശ്യം. അപ്പം ഞങ്ങൾ തീരുമാനമെടുത്ത് അത് മാറ്റി ഒരു സൈഡിലോട്ട്, നശിപ്പിക്കാതെ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് ചെയ്യാനായിട്ട് മുതിർന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ഈ ചേർത്തലയിലെ CPM നേതാക്കളുടെ അധികാരത്തിന്റെ ഹുങ്കാണ് ഈ കണ്ടത്. കാരണം ഒരു വീട്ടിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ പോലും എത്തിക്കാൻ കഴിയാതെ മാസങ്ങളോളം ദുരിതം അനുഭവിച്ച ഒരു കുടുംബം, ഒരു സ്ത്രീ അടങ്ങുന്ന കുടുംബം. അവർ പോലീസിൽ പരാതിപ്പെട്ടു, പാർട്ടി നേതൃത്വം സമീപിച്ചു, പക്ഷെ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഒടുവിൽ അവർ തന്നെ, അതായത് അവിടുത്തെ സ്ത്രീകൾ തന്നെ ആ കൊടിമരം പിഴുതു മാറ്റേണ്ട സാഹചര്യമുണ്ടായി. അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ CPM വാർഡ് കൗൺസിലർ അത് തടയുന്നു, സ്ത്രീകളെ തടയുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? കഴിഞ്ഞ എത്രയും നാളായി പോലീസിലൊന്നും പരാതിപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ കൈവശം, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നത്? CPM ഏത് സാഹചര്യത്തിലാണ് അവിടെ ഈ വഴി മുടക്കി ഗേറ്റിന് മുന്നിൽ ഈ കൊടിമരം സ്ഥാപിച്ചത്? അതിനെ അവരെങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? തോമ, ആ ദൃശ്യം നമ്മൾ കണ്ടില്ലേ? കുറച്ച് സ്ത്രീകൾ ചേർന്ന് അവരുടെ ആ ഗേറ്റിന് മുൻഭാഗത്തെ കൊടിമരം ഇളക്കി മാറ്റുമ്പോൾ ആ കൊടിമരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിനെ തടഞ്ഞു നിൽക്കുന്നത് അവിടുത്തെ പാർട്ടി അംഗവും ഒപ്പം തന്നെ CPM വാർഡ് കൌൺസിലറുമായ അനൂപ് ചാക്കോയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗതികേട് കൊണ്ടാണ് ആ സ്ത്രീകൾ അത്തരത്തിലൊരു കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടി വന്നത്. അങ്ങനെ അവരെ ഇറക്കി തിരിച്ച ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, 7 മാസക്കാലമായി നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ട അഞ്ജലിയുടെ വീട് നിർമ്മിക്കുന്നത് ആ റോഡിനോട് ചേർന്ന് തന്നെയുള്ള ആ ഗേറ്റാണ്. ആ ദൃശ്യങ്ങൾ കാണുന്ന നീല ഗേറ്റിലാണ്, ഗേറ്റ് വഴിയാണ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതായത് ഒരു പ്രധാന പാത PWD റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ അഞ്ജലിയുടെ വീടിന്റെ ഗേറ്റ് ഉള്ളത്. ആ ഗേറ്റിലേക്ക് ഇറക്കണമെങ്കിൽ അവിടെ കുറച്ച് പൊതുസ്ഥലം, റോഡിന്റെ അരികിലെ പൊതുസ്ഥലം കിടപ്പുണ്ട്. നേരെ ആ പൊതുസ്ഥലത്തിന് നടുക്കായിട്ട് കൊണ്ടുവന്ന ഗേറ്റിന് നടുക്കായിട്ടാണ് ആ കൊടിമരം അവർ സ്ഥാപിച്ചത്.
ആദ്യം രക്തസാക്ഷി വാരാചരണത്തിന്റെ ഭാഗമായി അത്തരത്തിലൊരു താൽക്കാലിക കൊടിമരം അവിടെ കൊണ്ട് ഇട്ടു. അതിനുശേഷം പിന്നീട് ഇവരത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ താഴെ കോൺക്രീറ്റ് ചെയ്തു. ആ കോൺക്രീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കാണേണ്ടതായിരുന്നു. ഒരു സൈഡ് നടുക്ക് നിൽക്കുന്ന കൊടിമരത്തിൽ നിന്ന് ഒരു കുറച്ചുകൂടെ നീട്ടി ഒരു കോൺക്രീറ്റ് കെട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. അതാണ് എന്തായാലും ആ അധികാരത്തിന്റെ, ടോം നേരത്തെ പറഞ്ഞ പോലെ ആ അധികാരത്തിന്റെ ഹുങ്കാണ് ഇന്നലെ കുറച്ച് സ്ത്രീകൾ ചേർന്ന് കുത്തുപാര ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 7 മാസക്കാലമായി ഒരു വീടിന്റെ നിർമ്മാണം മുടങ്ങുന്ന സാഹചര്യത്തിൽ കൊണ്ട് ആ ഒരു കൊടിവെപ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ ഈ അഞ്ജലിയുടെ അടക്കമുള്ള കുടുംബങ്ങൾ CPM കുടുംബങ്ങളായിരുന്നു. അവരെല്ലാം തന്നെ CPM വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന BJPയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ വരെ അവിടുത്തെ പ്രാദേശിക നേതൃത്വം കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ഈ മറ്റൊരു പാർട്ടിയിലേക്ക് ആശ്രയം തേടി അവർ പോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഗതികേട് കൊണ്ട് അവർ പോയതെന്ന് തന്നെ പറയാം. ആദ്യഘട്ടത്തിൽ ഈ സംഭവം ഉണ്ടായി, കൊടിമരം കൊണ്ടുവച്ചു, അവിടെ അഞ്ജലിയുടെ വീടിന്റെ താഴത്തെ ഭാഗം, അതായത് വീട് നിർമ്മാണത്തിന്റെ അടിസ്ഥാനം മാത്രമായ ബേസ് കെട്ടുന്നതിനുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്തിരുന്നു. അതിനുശേഷം ഒരു സാധനവും ഈ പുന്നപ്രവയലാർ വാരാചരണത്തിന്റെ ഭാഗമായി തുലാം പത്തിന് മുമ്പ് തന്നെ ആ കൊടിമരം അവിടെ കൊണ്ട് വെച്ചതാണ്. അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് അകത്തേക്ക് ഒരു സാധനവും കയറ്റി, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം ആ ഫ്രണ്ടിലത്തെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ആ കടയുടെ ഭാഗത്തായിട്ടാണ് കല്ലൊക്കെ കൊണ്ട് പാറക്കല്ലുകളൊക്കെ കൊണ്ട് ഇറക്കിയിട്ടേക്കുന്നത്. എന്നിട്ട് അവിടെയുള്ള ആളുകൾ ഇത് ചുമന്നകത്തേക്ക് പോകണം, ടിപ്പർ ലോറി കയറുന്ന വഴിയിലാണ് ഈ കൊടിമരം കൊണ്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകൾ എല്ലാ പാർട്ടി ഓഫീസുകളിലും കയറി ഇറങ്ങി. അതായത് ആദ്യം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പോയി, പിന്നീട് ചേർത്തല ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയി, ജില്ലാ സെക്രട്ടറി ആർ നാസറിനെ ഉൾപ്പെടെ കണ്ടപ്പോഴും ഈ വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവരൊക്കെ തന്നെയും ഈ വിഷയത്തിൽ ഒരു വാശി, പ്രാദേശിക പാർട്ടി നേതൃത്വത്തിൽ. അതെന്തുകൊണ്ടാണ് ശരണ്യ? കാരണം ഇത്രയും നാളായിട്ടും ഈ വിഷയത്തില് പാർട്ടി നേതൃത്വം ഇടപെടാതിരുന്നു. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലയളവിൽ ഈ വിഷയം ശരണ്യ തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ്. പക്ഷേ ആ കുടുംബം അന്ന് നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല, പാർട്ടി തന്നെ ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അവര് പരസ്യ നിലപാടുമായി പ്രതികരണവുമായി രംഗത്തെത്താതിരുന്നുകൊണ്ടാണ് അത് മാധ്യമങ്ങളിൽ വാർത്തയാകാതിരുന്നത്. എന്തുകൊണ്ടാണ് ഈ പാർട്ടി അങ്ങനെ അവിടെ ആ വീടിന് മുന്നിൽ, ഗേറ്റിന് മുന്നിൽ ഇത്തരം ഒരു കൊടിമരം സ്ഥാപിച്ചത്? മറ്റൊന്നും അവിടെ മറ്റു പൊതുസ്ഥലങ്ങളില്ലേ? റോഡിന്റെ ഏതെങ്കിലും സൈഡില് ഏതെങ്കിലും വശങ്ങളിലേക്ക് മാറ്റി വെക്കാമല്ലോ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടി നേതൃത്വം, അവിടുത്തെ പ്രാദേശിക ഘടകം നൽകുന്ന വിശദീകരണം? ഇത് ടോം, ഇതിനകത്ത് അടിസ്ഥാനപരമായി ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു വാശിയായി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ അഞ്ജലി ചില മാധ്യമങ്ങളോട് ഇത് സംസാരിക്കുകയും അതിനുശേഷം ഇത് ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജഡ്ജിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഈ ഒരു വാശിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അഞ്ജലിയുടെ നമ്മൾ ആ കണ്ട ദൃശ്യങ്ങൾ കണ്ട് കോമ്പൗണ്ടിന്റെ വലതു ഭാഗത്തായി ഒരു ഇടവഴി പോകുന്നുണ്ട്, ഇട റോഡ് പോകുന്നുണ്ട്, റോഡല്ല ഇടവഴിയാണ് അത് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വഴി നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ കൗൺസിലർ അനൂപ് ചാക്കോ അടക്കമുള്ള ആളുകൾ അഞ്ജലിയുടെ കുടുംബത്തെ സമീപിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോ 1.5 സെന്റും 10 മീറ്ററും സ്ഥലവും ഇവർ ഈ വഴി നിർമ്മാണത്തിന് വേണ്ടി മാത്രം ആ അഞ്ജലിയുടെ കുടുംബം മാത്രം വിട്ടുകൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു വഴി നിർമ്മിക്കുമ്പോൾ രണ്ട് ഭാഗത്ത്, റോഡിന്റെ എവിടെയാണോ പാത വരാൻ ഉദ്ദേശിക്കുന്നത് ആ പാതയുടെ രണ്ട് ഭാഗത്തുമുള്ള കുടുംബങ്ങൾ വീട് വഴി വിട്ടു നൽകണമല്ലോ. സ്വാഭാവികമായും ഇവർ 1 സെന്റും 10 മീറ്റർ സ്ഥലം വിട്ടു നൽകിയപ്പോൾ അനൂപ് ചാക്കോ ഇവരെ സമീപിച്ചിട്ട് പറഞ്ഞത് കൂടുതൽ സ്ഥലം വിട്ടു നൽകണമെന്നാണ്. അപ്പോൾ ഇവർ സ്വാഭാവികമായും ഒരു ന്യായം എന്ന രീതിയിൽ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും നൽകിയില്ലേ, തൊട്ടപ്പുറത്തെ എതിർവശത്ത് റോഡിന്റെ എതിർവശത്തുള്ള ആളുകളോട് കുറച്ച് സ്ഥലം വാങ്ങൂ, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഇവർ പറഞ്ഞു ഇനി ആ സ്ഥലത്തിന്റെ പണം അവർക്ക് കൊടുക്കണമെങ്കിൽ അതുൾപ്പെടെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഇതൊരു തർക്കത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അവരത് പറയുകയും ചെയ്തു. പക്ഷേ എതിർവശത്തുള്ള ആളുകളോട് ഈ സ്ഥലം വാങ്ങുകയും ചെയ്തില്ല, ഈ വഴി അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്തു. ഈ വഴിയിൽ തുടങ്ങിയ 2 വർഷം മുമ്പ് തുടങ്ങിയ തർക്കമാണ് ഓരോരോ പ്രതിസന്ധികളായി ഇവരുടെ വീടിന്റെ മുന്നിലേക്ക് വന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ കൊടിമരമായി വന്ന് അവിടെ നിൽക്കുകയും താൽക്കാലിക കൊടിമരം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീട് ചില മാധ്യമങ്ങൾ ഇത് വാർത്ത വരികയും കൂടി ചെയ്തതോടെ അത് അപമാനിക്കൽ എന്നുള്ള രീതിയിലുള്ള പ്രചരണം വലിയ തോതിൽ ഉണ്ടാക്കുകയും ആ കൊടിമരം അവിടെ തന്നെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ജലി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസുകാർക്ക് പോലും ഇത് പരിഹരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഈ കൊടിമരം പൊളിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റ് പരാതികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിട്ടോ, അതായത് ഈ
കൊടിമരം കൊണ്ട് കുത്തിയപ്പോൾ ഈ കൊടിമരം മാറ്റാതെ ഗതി കെട്ടിട്ട് ഈ അഞ്ജലിയുടെ അമ്മാവൻ പുരുഷോത്തമൻ ഒരു ദിവസം അവിടെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. അദ്ദേഹം ആ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലും ഈ കൊടിമരത്തിലും കൂടി ഒരു ഇത് കമ്പ് വെച്ച് കെട്ടിയിട്ട് അതിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം അതിന്റെ മുകളിലിരുന്ന് സമരം ചെയ്തു. അങ്ങനെ സമരം ചെയ്ത് പോലീസും നാട്ടുകാരും എല്ലാം ചേർന്നാണ് അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് ഇത് ഇലക്ഷൻ കഴിഞ്ഞ് നീക്കം ചെയ്യുമെന്നുള്ള രീതിയിൽ താഴത്തേക്ക് ഇറക്കുന്നത്. അതിനുശേഷം ആ കുടുംബം അതുവരെ കാത്തുനിന്നു. പിന്നീട് ഈ തുടർച്ചയായുള്ള ഇടപെടലിന്റെ ഭാഗമായി അവിടെയുള്ള ആ പ്രദേശത്തുള്ള കുറെ ആളുകൾ തന്നെ CPM വിട്ട CPM കുടുംബം രണ്ടും എതിർക്കുന്നതും പാർട്ടിക്കാർ ഈ അഞ്ജലിയുടെ കുടുംബവും CPM കുടുംബം അവർ പിന്നീട് CPM വിട്ട് അവർ BJP ആ പ്രദേശത്തുള്ള ഇവരുടെ ബന്ധുക്കളടക്കമുള്ള കുറെ ആളുകൾ പോവുകയും ചെയ്തു. ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ആ കൊടിമരം അവിടെ തന്നെ നിന്നു എന്നുള്ളതാണ്. ഇലക്ഷൻ കഴിഞ്ഞും ഇത് ചെയ്യില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ മറ്റൊരു പാർട്ടിയുടെയൊക്കെ ഒരു പിന്തുണ കൂടെ അവർക്ക് ലഭ്യമായപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഇന്നലെ ഈ സ്ത്രീകളെല്ലാം ചേർന്ന് ഇത് ഈ സംഭവം ഒരു കമ്പിപ്പാരം കൊണ്ടുവന്ന് കുത്തി പൊളിച്ച് അങ്ങ് എടുത്തത്. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ അവർ വൃത്തിയായി തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ കൊടിമരം ഈ അതായത് ആ വണ്ടി കയറിപ്പോകുന്ന ഗേറ്റിന്റെ സൈഡിലേക്ക് മാറ്റി അവിടെ തന്നെ അവർ ആ കൊടിമരം വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങളിത് നശിപ്പിക്കാനൊന്നുമല്ല ഇത് എടുത്തത്, ഗതികേട് കൊണ്ട് നമ്മളിത് എടുക്കുവാണ്, അതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്ക് മാറ്റിയിട്ട് അവർ വൃത്തിക്ക് അവിടെ അത് വെച്ചിട്ടുണ്ട്. ഇന്ന് അതിന്റെ താഴെഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചു കൊടുക്കുമെന്നാണ് ആ അഞ്ജലി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ കൊടിമരം അവിടെ നിൽപ്പുണ്ട്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ കലിങ്ങിനോട് ചേർന്ന് തന്നെ അരികിലായി ആ കൊടിമരം നിൽപ്പുന്നു. ഈ കൊടിമരം നമുക്കറിയാലോ സാധാരണ ഒരു വാർഡ് കൗൺസിൽ അല്ലെങ്കിൽ അവിടുത്തെ CPM എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അടിസ്ഥാന സൗകര്യം ഉറപ്പിച്ചു നൽകുകയും ചെയ്യേണ്ട ആളുകളാണ് ഈ ജനപ്രതിനിധിയായി പോകുന്ന വാർഡ് കൗൺസിൽ. അദ്ദേഹമാണ് അവിടെ ആ കൊടിമരത്തെ ചുറ്റിപ്പറ്റിയുള്ള ആ ദൃശ്യം കണ്ടാൽ തന്നെ നമുക്ക് വളരെ കഷ്ടം തോന്നും അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട്. അതുപോലെയാണ് ഇത്രയും സ്ത്രീകളുടെ ഇടയിൽ കിടന്ന് ആ കൊടിമരത്തിന് വേണ്ടി ഈ പിടിവലി നടത്തി എന്നുള്ളതാണ്. ഇത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം ഇപ്പോൾ അവിടുത്തെ പ്രാദേശികമായ പാർട്ടി നേതൃത്വത്തിനിടയിൽ വലിയ നാണക്കേടായി ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഈ അനാവശ്യ പിടിവാശി എടുത്തവർക്കെതിരെ പാർട്ടി നേതൃത്വം നടപടി സ്വീകരിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറെ ആളുകൾ കുറെ പാർട്ടിക്ക് കിട്ടേണ്ട കുറെ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഇപ്പോൾ മൊത്തത്തിൽ നാണക്കേടാകുന്ന രീതിയിൽ ഈ പിടിവലിയും കൊടിമരവും ദൃശ്യങ്ങളും എല്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ ആ അവിടുത്തെ സ്ത്രീകളെ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കണം. കാരണം ഇതുപോലെ ഈ അധികാരത്തിൻ്റെയൊക്കെ ധാർഷ്ട്യം കാണിക്കുന്നവർ ഇങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതിനൊരു പ്രധാനപ്പെട്ട നിരവധി സംഭവങ്ങൾ ഈ സമീപകാലത്ത് ഇത്തരം CPM പ്രാദേശിക നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ പലതവണ ഉണ്ടാകുന്നുണ്ട്. ഇത് പാർട്ടിക്ക് തന്നെ ആണ് നാണക്കേട്. ഈ വീഴ്ച വരുത്തിയ ഇങ്ങനെ പാർട്ടിക്ക് തന്നെ അവമതിപ്പുണ്ടാക്കിയ ഇത്തരം നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പാർട്ടി നേതൃത്വം തന്നെ തയ്യാറാകണം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ഇടവേള കഴിഞ്ഞു.